നീല് ഒരു അപകടത്തിൽ പെട്ടിരിക്കും. എസിപി വൈശാഖി ഇപ്പൊ വേദ വിളിച്ചു പറഞ്ഞത്. നീല് ശരിക്കും പെട്ടിരിക്കുക. ഈ രാത്രി മറ്റാരു പോയാലും നീലിനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. താമസിക്കും തോറും അപകടം കൂടുകയുള്ളൂ. എന്തപകടം? ആരെങ്കിലും ഡ്യൂട്ടിയിലുള്ള പോലീസുകാര് ഏതെങ്കിലും ഒരു മഞ്ഞപ്പത്രക്കാരനെ ചുമ്മാ വിളിച്ചൊന്നും പറഞ്ഞാ മതി. സിനിമാ നടൻ വെള്ളമടിച്ചു ബോധമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നു എന്ന വാർത്തയ്ക്ക് നല്ല ന്യൂസ് വാല്യൂ ഉണ്ട്. നീലിനെ അവിടുന്ന് രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നീ തന്നെ പോയി കൊണ്ടുവരണം അല്ലേ? അതല്ലേ വഴി? അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അതല്ലാതെ മറ്റൊരു വഴിയും നിന്റെ മുന്നിൽ ഇപ്പൊ ഇല്ല സ്വാതി. ഹാ, നീലിനെ ഞാൻ പോയി കൊണ്ടുവരാം. പക്ഷേ നീ പറയണം. പറയാം. ഞാൻ പറഞ്ഞ നീ പോയി കൊണ്ടുവരുമല്ലോ അല്ലേ? പിന്നെ കൊണ്ടുവരാതെ? നീ എന്നോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ ഞാനത് ചെയ്യാതിരിക്കോ? എന്നാ പിന്നെ ഞാൻ പറയാം. ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ ഏട്ടന്റെ ഭാവി പോയാലോ? വേദ, എങ്ങനെയെങ്കിലും നീ എന്റെ ഏട്ടനെ രക്ഷിക്കണം. എന്ന് ഞാൻ നിന്നോട് പറയില്ലടി. എന്റെ ഏട്ടനെ ഞാൻ പോയി കൊണ്ടുവരും. അതിനുള്ള ധൈര്യമൊക്കെ ഈ സ്വാതിക്കുണ്ട്. നിനക്കതിന് കഴിയില്ല സ്വാതി. എന്താ കഴിയാത്തത്? ഏട്ടത്തി, ഇത് വിശ്വസിക്കരുത്. ഇതിവളും ആ ACP വൈശാഖിയും കൂടി പ്ലാൻ ചെയ്ത പദ്ധതിയാ. ഏട്ടനെ രക്ഷിച്ചത് ഇവളാണെന്ന് വരുത്തി തീർക്കാൻ. വലിച്ചനെ കൂട്ടി ഏട്ടത്തി എന്നെ സ്റ്റേഷനിൽ പോയാ മതി. വെറുതെ മണ്ടത്തരം പറയാതിരിക്കുന്നന്തിനെ. ഈ രാത്രി മറ്റാര് ചെന്നാലും നീലിനെ കൊണ്ടുവരാൻ കഴിയില്ല. കാര്യങ്ങൾ അത്രയ്ക്ക് ഗൗരവമുള്ളതാ. ഭർത്താവിന്റെ യശസ്സിന് കളങ്കം സംഭവിക്കാതെ രക്ഷപ്പെടണമെങ്കിൽ നീ ഇത് സമ്മതിച്ചേ പറ്റൂ. വേറെ രക്ഷയില്ല സ്വാതി. ആര് പറഞ്ഞു ഈ പച്ചക്കള്ളൻ? ഡ്രങ്കൻ ഡ്രൈവിന് പോലീസ് പിടിച്ച ഉടനെ കൊണ്ടുപോയി ജയിലിടാനുള്ള വകുപ്പൊന്നുമില്ല. ഫൈൻ അടച്ചിറങ്ങി പോരാവുന്നേ ഉള്ളൂ. ഇതൊരു ക്രിമിനൽ കുറ്റമൊന്നും അല്ല. മോളെ, നീ പോയി കിടന്നുറങ്ങു. അച്ഛനാ വക്കീലിനെ വിളിച്ച് ജാമ്യത്തിനുള്ള ഏർപ്പാടിയാ.